Welcome to Tasty Treats. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ്. വളരെ എളുപ്പത്തിൽ എങ്ങനെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ്. ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, 5-6 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇവിടെ ഞാൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രോസൺ പീസാണ്, ഗ്രീൻ പീസ്. നിങ്ങൾക്ക് ഇത് ഫ്രോസൺ അല്ലാത്തതുണ്ടെങ്കിൽ അത് കിട്ടുവാണെങ്കിൽ അതെടുക്കാം. ഇത് ഞാനിപ്പം കഴുകി വൃത്തിയാക്കി വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ 150 ഗ്രാംസ് ചിക്കൻ, 1 മുട്ട, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിനി ഈ ചിക്കൻ എങ്ങനെ മാരിനേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഞാനിവിടെ ചിക്കൻ 150 ഗ്രാംസ് ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, അത് ഒരിച്ചിരി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഉപ്പ്, ഉപ്പ് ആവശ്യത്തിനിടാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ചിക്കൻ നന്നായിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊരു 10-20 മിനിറ്റ്സ് മാറ്റി വെക്കാം മാരിനേഷന് വേണ്ടിയിട്ട്. എന്നാലേ ഈ മസാലയൊക്കെ ഒന്ന് ചിക്കനെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 എഗ്ഗ് എടുക്കാം, അഥവാ എഗ്ഗ് നിങ്ങൾക്ക് ഇഷ്ടം, എഗ്ഗ് ഇതിൻ്റെ അകത്ത് ഇടുന്ന ഇഷ്ടമല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും സാരമില്ല. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ആവശ്യത്തിനിടുക, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതിനെയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എഗ്ഗും ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്, നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഒരുപാട് ഇടരുത്, കൂടിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പം നിങ്ങൾ ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ആവശ്യത്തിന് ഉപ്പുണ്ടോ ഇല്ലയോ എന്ന്. ഇനി ഈ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിയിട്ട് കൊടുക്കാം. അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഫുൾ അരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനിയും ഇതൊരു 7 മിനിറ്റോളം അടച്ചു വെക്കാം കുക്കായി വരാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കൊരു 7 മിനിറ്റ് കഴിയുമ്പോൾ കുക്കായോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കറക്റ്റ് 7 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം നമ്മുടെ അരി വെന്തിട്ടുണ്ടോ എന്ന്. അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനി നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ റൈസ് കുക്കായിട്ടുണ്ട്, ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കനും മുട്ടയും വെജിറ്റബിൾസും കുക്ക് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് മുട്ട ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മുട്ട അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 മുട്ട ഇടാം, നിങ്ങളുടെ ഇഷ്ടം. ഒരുപാട് മൂപ്പിക്കേണ്ട, ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. മുട്ടയൊന്ന് കുക്കായി കിട്ടിയാൽ മതി. അപ്പം മുട്ട വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്കിനിയും ഈ സെയിം പാനിലോട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്.
chicken. I will boil the chicken. Fried rice ഒക്കെ ആവുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേകം വേറെ ടേസ്റ്റ് ആയിരിക്കും അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ചിക്കന്റെ സൈസ് വേണമെങ്കിലും കുറയ്ക്കാം ഞാൻ ഈ ഒരു സൈസ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോൾ അതിനൊരു നല്ല ടേസ്റ്റ് കിട്ടും ആ ചിക്കൻ ഒക്കെ ഇങ്ങനെ ഇത്ര വലിയ പീസ് ആയിട്ട് കിടക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇച്ചിരൂടെ ചെറിയ പീസ് ആക്കി കട്ട് ചെയ്തിടാം We will cook the chicken. ഇനി നമുക്ക് വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾസ്പൂൺ എണ്ണ ഒഴിക്കുകയാണ് എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം തീ ചെറിയ തീയേ വെക്കാവുള്ളൂ Vegetables fry chamber and medium flame laid out. Just on the cook eye very bataker, beans it over. We catch Cherdite on the cook eye tunder, beans it I will add dark soya sauce. This is optional. This is a taste. I will add 1 tablespoon of soya sauce.
Vegetables எல்லாம் நம்ம ஃப்ரை செய்து കഴിഞ്ഞിട്ട് சோயா சாஸ் இடுற സമയத்து തന്നെ அதின்ட கூட തന്നെ ഇട്ട് കുക്ക് ചെയ്യാ. ഞാൻ അതിന്റെ കൂടെ ഇടാഞ്ഞത് കാരണം ആ சோயா சாஸ் ഈ ചിക്കനേ ലാവാ ഇരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ആ അത് ഇടാഞ്ഞ അവിടെ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഞാൻ ചിക്കനും ഇതും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് മുട്ടയും. ഇനി നമുക്ക് ഇത് ഒരു സർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാൻ ഫ്രൈഡ് റൈസ് ഒരു സർവിംഗ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ് വെച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ഇടുന്ന സമയത്ത് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിനെ മണ്ടിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പെപ്പർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എരി കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് പെപ്പറും കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്കിത് ബട്ടർ ചിക്കൻ്റെ കൂടെയോ ചില്ലി ചിക്കൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെറുതെ പോലും പപ്പടത്തിൻ്റെ കൂടെയും സാലഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ മറക്കാതെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.